బాగ్దాద్ చివర, బాగ్దాద్ చివర. സിൻബാദിൻ്റെ ബാഗ്ദാദ് യാത്ര, സിൻബാദിൻ്റെ ബാഗ്ദാദ് യാത്ര. സിന്ദാബാദു വിളിക്കും സിൻബാദിൻ്റെ ബാഗ്ദാദ് യാത്ര, സിന്ദാബാദു വിളിക്കും ശിവറാം ഗ്രാമജീവിത. സിന്ദാബാദു വിളിക്കും സിൻബാദിൻ്റെ ബാഗ്ദാദ് യാത്ര, സിന്ദാബാദു വിളിക്കും ശിവറാം. സിന്ദാബാദു വിളിക്കും ശിവറാം ഗ്രാമജീവിത. സിന്ദാബാദു വിളിക്കും ശിവറാം, സിന്ദാബാദു തെളിക്കും. വിശാല ജീവിത വീതം നേടിയ, വിശാല ജീവിത വീതം നേടിയ. സിന്ദാബാദു തെളിക്കും ശിവറാം, സിന്ദാബാദു തെളിക്കും ശിവറാം, സിന്ദാബാദു തെളിക്കും ശിവറാം ഗ്രാമജീവിത. സിന്ദാബാദു തെളിക്കും. അരനൂറ്റാണ്ടോളം കാലം മംഗോളിയ, ബാഗ്ദാദ്, ബാഗ്ദാദ്, ഉസ്ബക്കിസ്ഥാൻ, ഖസാക്കിസ്ഥാൻ, തുർക്കുമണിസ്ഥാൻ തുടങ്ങിയ ദേശങ്ങളിൽ ജോലി നോക്കുകയും അവിടുത്തെ പുരാതന ചരിത്രങ്ങളും കഥകളും പറയുകയും ചെയ്യുന്നതിനാൽ മണിമലക്കാരനായ ശിവരാമനെ നാട്ടുകാർ വിളിക്കുന്ന പേരാണ് ബാഗ്ദാദ് ശിവറാം, ബാഗ്ദാദ് ശിവറാം. ഏഷ്യൻ റഷ്യ, പുഷ്കിൻ റഷ്യ, മഷ്കോവായുടെ റഷ്യ. ഏഷ്യൻ റഷ്യ, പുഷ്കിൻ റഷ്യ, മഷ്കോവായുടെ റഷ്യ. പർവ്വത ഗർവും മംഗോളിയയും, പർവ്വത ഗർവും മംഗോളിയയും. ഉർവര പേർഷ്യ മറഞ്ഞല്ലോ. ഇതാണ് ഏറ്റവും വലിയ സങ്കടം. ഈ ബാഗ്ദാദ് ശിവരാമൻ അല്ലെ ബാഗ്ദാദ് ശിവറാമൻ്റെ സങ്കടം ഇതാണ്. ഉർവര പേർഷ്യ മറഞ്ഞല്ലോ, ഉർവര പേർഷ്യ മറഞ്ഞല്ലോ. മാഞ്ഞുപോയി മാസിഡോണിയ, മാഞ്ഞുപോയി മാസിഡോണിയ, തേഞ്ഞുപോയി ഇസ്താംബൂൾ. മാഞ്ഞുപോയി മാസിഡോണിയ, തേഞ്ഞുപോയി ഇസ്താംബൂൾ, ഇസ്താംബൂൾ തേഞ്ഞുപോയി. പാടെ മറഞ്ഞുപോയി ഇസ്താംബൂൾ, പാടെ മറഞ്ഞുപോയി ഇസ്താംബൂൾ, പാടെ മറന്നുപോയി ഇസ്താംബൂൾ. ഏഷ്യൻ റഷ്യ, പുഷ്കിൻ റഷ്യ, മഷ്കോവായുടെ റഷ്യ. പർവ്വത ഗർവും മംഗോളിയയും, ഉർവര പേർഷ്യ മറഞ്ഞല്ലോ, എന്നുർവര പേർഷ്യ മറഞ്ഞല്ലോ. മാഞ്ഞുപോയി മാസിഡോണിയ, തേഞ്ഞുപോയി ഇസ്താംബൂൾ. മറഞ്ഞുപോയി മറന്നുപോയി ഇസ്താംബൂൾ. സിൻബാദിൻ്റെ ബാഗ്ദാദ് യാത്ര, സിന്ദാബാദു വിളിക്കും ശിവറാം ഗ്രാമജീവിത. സിന്ദാബാദു വിളിക്കും ശിവറാം ഗ്രാമജീവിത, സിന്ദാബാദു തെളിക്കും. എണ്ണപ്പാടങ്ങളും വിടവാഗ്നിയും ആയുധപ്പുരകളും അധികാര പുകകളും കൂറ്റൻ പാർട്ടി പടയോട്ടങ്ങളും കാരണം ശിവരാമൻ്റെ അഭിപ്രായത്തിൽ, മണിമലക്കാരൻ ശിവരാമൻ്റെ അഭിപ്രായത്തിൽ, ശിവറാമൻ്റെ അനുഭവത്തിൽ, ബാഗ്ദാദ് ശിവറാമൻ്റെ അനുഭവത്തിൽ, ഉർവശിയുടെ വശ്യത, ഉർവിയുടെ ഉർവരത, ഉർവശിയുടെ വശ്യത, ഉർവിയുടെ ഉർവരത, മണ്ണിൻ്റെ സമ്പുഷ്ടി, ഉർവരത, ഫെർട്ടിലിറ്റി, ഉർവിയുടെ ഉർവരത, ഉർവശിയുടെ വശ്യത, എല്ലാ പേർഷ്യയിൽ നിന്നും, റഷ്യയിൽ നിന്നും, മംഗോളിയയിൽ നിന്നും മാഞ്ഞുപോയി, മറഞ്ഞുപോയി, വായിച്ചു കളഞ്ഞു, ആളുകൾ കുറേശ്ശെ മറന്നും പോയി. അതിനാൽ ആ സ്വപ്നദേശങ്ങളെയാണ് തൻ്റെ സംഭാഷണത്തിൽ ഊന്നൽ കൊടുത്ത് പാടിക്കൊണ്ടിരിക്കുന്നത്. മണിമലക്കാരൻ ശിവറാം, അല്ലെങ്കിൽ മണിമലക്കാരൻ കുഞ്ഞു ശിവരാമൻ. അതിനാൽ പുരാതന കാലത്തെ ബാഗ്ദാദ്, സിൻബാദിൻ്റെ കപ്പൽ യാത്ര, റഷ്യയിലുണ്ടായിരുന്ന മഹോദന്തികൾ, മാമോത്തുകൾ, മാമോത്സ്, മംഗോളിയൻ കഥകളിലെ പർവ്വത സർപ്പങ്ങൾ, പാതാള സർപ്പങ്ങൾ, ആയിരക്കണക്കിന് പത്തികളുള്ള മംഗോളിയയിലെ ചൈനീസ് സർപ്പങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചും മാത്രമേ ശിവരാമൻ പരിയക്കാരോട് പറയാറുള്ളൂ, പാടാറുള്ളൂ. ഇപ്പോൾ നാട്ടിൽ തന്നെയാണ്, ഇപ്പോൾ ശിവരാമൻ നാട്ടിൽ തന്നെയാണ്.
ഏതാണ്ട് 1990-ഓടുകൂടി റഷ്യയുടെ ശിഥിലീകരണം, അതുപോലെ കുവൈറ്റ് അമേരിക്കൻ വാർ, കുവൈറ്റ് ഈജിപ്തും അമേരിക്കയും ചേർന്ന് ഇറാഖിനെ തകർത്ത് തരിപ്പണമാക്കിയ ആ ഒരു കാലഘട്ടത്തിൽ 10-40 വർഷത്തിൽ കൂടെ ഏതാണ്ട് 50 വർഷത്തോളം അവിടെ കഴിഞ്ഞിട്ട് ധാരാളം പണവും സമ്പാദിച്ച് തിരിച്ചിഞ്ഞു പോകുന്നു. മണിമേലയിലെ താഴ്വാരങ്ങളും കുന്നുകളും തോട്ടുകരകളിലുമാണ് ഇപ്പോൾ ശിവറാമിന് ആദായമുള്ള കൃഷിസ്ഥലങ്ങളും ഉണ്ട്, കായികാരോഗ്യവുമുണ്ട്. അനിയത്തിയുടെ ലതികാ ഭവനത്തിൽ ലതികയുടെ കൂടാണ്, അനിയത്തിയുടെ പേരാണ് ലതിക, ലതികാദേവി. ആ ലതികയുടെ കൂടെയാണ് താമസം. തറവാട് അനിയത്തിക്കാണ് ചേർന്നുള്ള ശിവരാമൻ്റെ സ്ഥലമല്ല. കാലശേഷം അനിയത്തിക്കും മകൻ അഭിരാമനുമായിട്ട്, ആളുകൾ വിളിക്കുന്ന അഭിറാം എന്നാണ്, അഭിരാമനുമായി ഒസ്യത്തും എഴുതി വെച്ചു. 5 ദശകക്കാലത്തോളം റഷ്യൻ, ഏഷ്യ, മംഗോളിയ, പേർഷ്യ തുടങ്ങിയ ദേശങ്ങളിൽ ജോലിയും പുരാണ പാരായണവും, എടാ ബി എ എനിക്ക് വായിച്ചതാണല്ലോ, ബി എ വരെ പഠിച്ചതാണല്ലോ, അപ്പം ചരിത്രമായിരുന്നു വിഷയം. പുരാണവായനയും സന്ദർശന ഉല്ലാസ വിലാസങ്ങളായിരുന്നതിനാൽ വിവാഹം കഴിക്കുവാൻ മറന്നുപോയി. മറന്നുപോയതാണോ മറന്നു കളഞ്ഞതാണോ എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. വളരെ പ്രായമായ നാട്ടുകാർ, ശിവരാമനേക്കാൾ പ്രായമുള്ളവർ വളരെ ചുരുക്കമാണ് ഇപ്പം, പക്ഷെ അവര് ശിവരാമൻ നാട്ടിൽ തിരിച്ച് താമസമാക്കിയപ്പോൾ പ്രായമായവരുണ്ടായിരുന്നല്ലോ. അവര് പറഞ്ഞിരുന്നത് ഈ ചീരാമൻ, ഈ കുഞ്ഞി ശിവരാമൻ ബി എക്ക് വായിച്ചിരുന്ന കാലത്ത് കിടക്കെ കുന്നത്തേരി വീട്ടിലെ ചിരിതക്കുട്ടിയുമായി കുഞ്ഞൻ ശിവരാമന് ഒരു ചിറ്റം, ഒരു ചിറ്റത്തം, ഒരു ചങ്ങാത്തം ഉണ്ടായിരുന്നത്രേ. അതത്ര അഭികാമ്യമായി അമ്മാവന്മാർക്കും തന്തപ്പടികൾക്കും മറ്റും മറ്റും അന്ന് തോന്നാനിടയില്ലാത്തതിനാൽ അവൻ കുഞ്ഞി ശിവരാമൻ, ശിവരാമൻ ഇപ്പോഴത്തെ ബാഗ്ദാദ് ശിവറാം സംബന്ധക്കാര്യങ്ങൾ വിചാരിക്കാതെയായി എന്നാണ് പ്രായമായവർ പറഞ്ഞുകൊണ്ടിരുന്നത്. 71-ാം വയസ്സിലും ഒറ്റയ്ക്കും തെറ്റയ്ക്കും ചില പാട്ടുകൾ ഇമ്പമായി പാടാറുണ്ട്. വായനശാലാ മുക്കിലും അമ്പലപ്പറമ്പിലെ ചെമ്പരത്തി ചുവട്ടിലും അമ്പരത്തി ചുവട്ടിലും പുതിയ തലമുറയിൽപ്പെട്ടവർ ഓൾഡ് മലയാളം സോങ്സ്, ഓൾഡ് മലയാളം സോങ്സ്, പഴയ മലയാള ഗാനങ്ങൾ, നാടൻ പാട്ടുകൾ കേൾക്കാൻ ശിവരാമമാമന് സ്പെഷ്യലായി കട്ടൻ കാപ്പിയും പരിപ്പുവടകളും നൽകി വെടിവട്ടം കൂടും. ശിവരാമന് പഴയ രീതിയിലുള്ള പരിപ്പുവടകളും കട്ടൻ കാപ്പിയും, ഉത്സവസ്ഥലത്തെ കട്ടൻ കാപ്പിയും പരിപ്പുവടകളും, അടപ്രസവനും, അടപ്രസവനുമുണ്ട്. നമ്മുടെ കാപ്പിക്കാരൻ കുരുവിള ഉത്സവ സമയത്ത് അയാൾ കുറക്കം വരാതിരിക്കാനായിരിക്കും അയാൾ അടപ്രസവന്, അതുപോലെ കപ്പും ഗ്ലാസും സലിലേ കയ്യു തന്നിൽ വലത്തും കപ്പിപ്പാത്രം വടയും അടയും താനിടത്തും വഹിച്ച് കപ്പേ കപ്പേ പരിവനെ വിടച്ചൂടു മൈനാടൻ എന്ന കപികാരൻ കുരുവിള പറഞ്ഞങ്ങണഞ്ഞിടുവപ്പോൾ കപ്പും ഗ്ലാസും സലിലേ കയ്യു തന്നിൽ വലത്തും കപ്പിപ്പാത്രം വടയും അടയും താനിടത്തും വഹിച്ച് കപ്പേ കപ്പേ പരിവൻ വിടച്ചൂടു മൈനാടൻ എന്ന കാപ്പിക്കാരം കുരുവിള പറഞ്ഞങ്ങണഞ്ഞിടും. അപ്പോൾ ഉത്സവ സ്ഥലത്തുണ്ടല്ലോ ഈ കഥകളി കാണുക, പാട്ട് കച്ചേരി കേൾക്കുക എന്നൊക്കെ പറഞ്ഞു പണ്ട് പായും തലയണയൊക്കെ ആയിട്ടാണല്ലോ, ഒരു വിശറിയൊക്കെ ആയിട്ടാണല്ലോ വേനൽക്കാലത്ത് ഹരിപ്പാട്ടം പോലുള്ള മഹോത്സവങ്ങൾക്ക് 4-5 വലിയ പ്രസിദ്ധമായ കച്ചേരികളൊക്കെ പോയതുകൊണ്ട് തന്നെ എന്തെന്ന വാണദേശീയര് കാരക്കുറിച്ചേരുന്ന ആദ്യത്തെ അവസര വായന, അമ്പലപ്പുഴ പ്രദേശത്തിൻ്റെ വായന, നാഗരിപ്പേട്ടയുടെ വായന, എം എസ് സുബ്ബലക്ഷ്മി, എം എൽ വസന്തകുമാരി, വസന്തഗോകുലം, ദണ്ഡവാണദേശീയര്, മുത്തയ്യ ഭാഗവതര്, ഇങ്ങനെയുള്ള ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. ആ കാലത്ത് ആളുകൾ ഉറങ്ങാതിരിക്കാനാണെന്നും പറഞ്ഞ ഈ കാപ്പിക്കാരൻ കുരുവിള കോലഞ്ചേരി കോഴഞ്ചേരി ഭാഗത്തുനിന്ന് വന്നേച്ച് ഈ ഒരു എണ്ണമുണ്ട്. അത്തരത്തിലുള്ള പരിപ്പുവടകളും കട്ടൻ കാപ്പിയുമാണ് ഇപ്പോഴും നമ്മുടെ കുഞ്ഞി ശിവരാമന് ബാഗ്ദാദ് ശിവറാമായിട്ട് മാറിയെങ്കിലും മണിമല വീണ്ടും സ്ഥിരതാമസമാക്കിയപ്പോൾ അദ്ദേഹത്തിന് അതൊക്കെ ഇഷ്ടം, അതെല്ലാം കൊടുക്കും. അല്ലാതെ മറ്റൊരു ഗാന്ധിയനാണല്ലോ, വളരെ ലളിത ജീവിതം, ഗ്രാമജീവിതത്തെ ഇഷ്ടം മനസ്സുകൊണ്ട് താലോലിക്കുന്ന ഒരാളാണല്ലോ. ഇടക്കാലത്തെ ഒരു ചെറിയ പ്രേമ നൈരാശ്യം വന്നതുകൊണ്ടാണ് ബി എയുടെ വായന കോട്ടയത്ത് വലിയ കോളേജിലൊക്കെ പഠിച്ചെങ്കിലും ബി എയുടെ വായന നിർത്തി അങ്ങ് ബാഗ്ദാദിലേക്കും മംഗോളിയയിലേക്കും മഷ്കോവയിലേക്കും ഉസ്ബെക്കിസ്ഥാനിലേക്കും കസാഖിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പോയത്. അപ്പം അദ്ദേഹത്തിന് ഇഷ്ടം പഴയ രീതിയിലുള്ള കട്ടങ്കാപ്പികളും പരിപ്പുവടകളുമായിരുന്നു. ഇത് കലാ പുതിയ തലമുറയിലെ കലാലയ വിദ്യാർത്ഥികൾക്കറിയാം. അത് കൊടുക്കുക, അത് ചെന്ന് കഴിഞ്ഞാൽ പരിപ്പുവടകളും കട്ടൻ കാപ്പിയും ചുക്കും കരിപ്പട്ടിയും അല്ലെങ്കിൽ ഉണ്ടശക്കയൊക്കെ ചേർത്ത ആ കട്ടൻ കാപ്പിയും കൂടി ചെല്ലുമ്പോൾ ശിവരാമന്
അല്ലേ നമ്മുടെ അഭിനവ ബാഗ്ദാദ് ഷുഹറാവിന് പാട്ട് വരും. ആ പാട്ടിൻ്റെ അകത്ത് ചില ക്ലൂ ഉണ്ട്. ആ ക്ലൂയിൽ നിന്നാണ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രം മനസ്സിലാകുന്നത്. കിഴക്കേ മലയിലെ കന്നിമലയിൽ, കിഴക്കേ മലയിലെ കുന്നിമലയിൽ പഴുക്കാപ്പാക്കിനും പവിഴ നിറം. കിഴക്കേ മലയിലെ കുന്നിമലയിൽ പഴുക്കാപ്പാക്കിനും പവിഴ നിറം. പഴുക്കാപ്പാക്കിനും, പഴുക്കാത്ത വാക്കിന് പോലും ചുവന്ന നിറമാണ്. സാധാരണ നമ്മൾ കാണുന്നത് നല്ല പഴുത്ത അടയ്ക്കായിക്കാണല്ലോ നല്ല ചുവപ്പ്, ഇതല്ല. കിഴക്കേ മലയിലെ കുന്നിമലയിൽ പഴുക്കാപ്പാക്കിനും പവിഴ നിറം. എൻ പഴുക്കാപ്പാക്കി, ഈ പഴുക്കാപ്പാക്ക് ആരാണെന്നുള്ളത്, പച്ചയ്ക്ക് പോലും ചുവന്ന നിറമുള്ള വികാരത്തിൻ്റെ അരുണിമയുള്ള കൗൾത്തടങ്ങളൊക്കെ വികാരം കൊണ്ട് ചുവന്നു വരുന്ന ഗൗരിയെപ്പോലെ ഗൗരവ നിറമുള്ള ചുവപ്പ് നിറമുള്ള ഒരാളുണ്ടവിടെ. അതാരാണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം, പറയ ചോദ്യമില്ലല്ലോ. കിഴക്കേ മലയിലെ കുന്നിമലയിൽ, പഴുക്കാപ്പാക്കിനും പവിഴ നിറം. എൻ പഴുക്കാപ്പാക്കിനും പഴുക നിറം പവിഴ നിറം. ഒഴുക്കും വഴുക്കലും നടക്കുന്നത് കൂട്ടിച്ചു വേണം, ആ വഴിക്കൊക്കെ ഒഴുക്കും. കാരണം ഈ കിഴക്കേ മലയിലെ കുന്നത്തേരി വീട്ടിലെ ആ ഈ കക്ഷിക്ക് നല്ല കായിക ശേഷിയുള്ള നല്ല തടിമാടന്മാരായ അമ്മാവന്മാരും ഉണ്ട്, അച്ഛനും ഉണ്ട്, ചിറ്റപ്പനും ഉണ്ട്, ചിലപ്പോൾ ആംഗളകാരും ഉണ്ട്. അപ്പൊ ആ മലയിലോട്ട് കേറുന്നതേ അനുവാദമൊക്കെ ചോദിച്ചേച്ചു വേണം, പലരോടും അനുവാദം ചോദിക്കണം. കാരണം അവിടെ ഒഴുക്കുണ്ട്, വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴുകുന്നുണ്ട്, അതുകൂടാതെ വഴുക്കലും ഉണ്ട്, കാല് തന്നെ വീഴും. ഒഴുക്കും വഴുക്കലും ചഞ്ചളിപ്പാടം തഴുകും തെക്കൻ കാറ്റും, കിഴക്കേ മലയിലെ കുന്നിമലയിൽ പഴുക്കാപ്പാക്കിനും പവിഴ നിറം. എൻ പഴുക്കാപ്പാക്കിനും പവിഴ നിറം. ഒഴുക്കും വഴുക്കലും ചെഞ്ചളിപ്പാടം, ചെളിപ്പാടമാണ്. ഒഴുക്കും വഴുക്കലും ചെഞ്ചളിപ്പാടം തഴുകും തെക്കൻ കാറ്റും, ചില്ലാട്ടത്തിന് വല്ലികൾ മലയിൽ. നമുക്ക് ചില്ലാട്ടം പറപ്പിക്കുന്നതിന്, ഊഞ്ഞാലിടുന്നതിന് ആവശ്യമായ പലതരത്തിലുള്ള വള്ളികളുണ്ട്, വല്ലികളുണ്ട്. ചില്ലാട്ടത്തിന് വല്ലികൾ മലയിൽ മല്ലിക ചിരുതകൾ പൂക്കുന്നു. ചില്ലാട്ടത്തിനു വല്ലികൾ മലയിൽ ചിരുതകൾ പൂക്കുന്നു. കിഴക്കേ മലയിലെ കന്നിമലയിൽ പഴുക്കാപ്പാക്കിനും പവിഴ നിറം. ഒഴുക്കും വഴുക്കലും ചെഞ്ചളിപ്പാടം തഴുകും തെക്കൻ കാറ്റും, ചില്ലാട്ടത്തിനു വല്ലികൾ മലയിൽ മല്ലിക ചിരുതകൾ പൂക്കുന്നു. ഈ ചിരുതയുമായിട്ട് ആയിരുന്നല്ലോ ഇയാൾക്ക് ചിറ്റത്തവും ചങ്ങാത്തവും ഒക്കെ ഉണ്ടായിരുന്നത്. ചില്ലാട്ടത്തിനു വല്ലികൾ മലയിൽ മല്ലിക ചിരുതകൾ പൂക്കുന്നു. പട്ടം കെട്ടി പാറി ഉയർത്താൻ, മുട്ടില്ലാത്ത വയൽ പാടം ചുറ്റും. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാത്ത അകലെ വെച്ച് കഴിഞ്ഞാൽ നീണ്ട വിശാലമായ പാടമുണ്ട് ആ കിഴക്കേ മലയുടെ കിഴക്കേപ്പുറത്ത്. വലിയ ചെളിപ്പാടം, അത് മകരക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്ക് വെള്ളമെല്ലാം പറ്റിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പട്ടം പറപ്പിക്കാം. പട്ടം കെട്ടി പാറി ഉയർത്താൻ മുട്ടില്ലാത്ത, മുട്ടില്ലാത്ത വയൽ പാടം മലയുടെ ചുറ്റും, മുട്ടില്ലാത്ത വയൽ പാടം. പട്ടം കെട്ടി പറയുയർത്താൻ മുട്ടില്ലാത്ത വയൽ പാടം ചുറ്റും, ബുദ്ധിമുട്ടില്ലാത്ത വയൽ പാടം. കിഴക്കേ മലയിലെ കന്നിമലയിൽ പഴുക്കാപ്പാക്കിനും പവിഴ നിറം. എൻ പഴുക്കാപ്പാക്കിനും പവിഴ നിറം. അങ്ങോട്ട് പോകാമെന്നാണ് ഈ പുതിയ തലമുറയോട് വായനശാല മുക്കിലും അമ്പരത്തിപ്പറമ്പിലും ചെമ്പരത്തിയുടെ ചുവട്ടിലും അമ്പലപ്പറമ്പിനടുത്തുള്ള ചെമ്പരത്തി അമ്പരത്തിയുടെ ചുവട്ടിലൊക്കെ ഇരുന്ന് ഈ പരിപ്പോടയും തിന്ന് കട്ടൻ കാപ്പിയെല്ലാം കുടിച്ചേച്ച് ഈ കല പുതിയ തലമുറയിലെ കല നാടൻ പാട്ടും പഴയ ഓൾഡ് സോങ്സും ഒക്കെ താല്പര്യമുള്ള പുതിയ തലമുറയെ ഇദ്ദേഹം പാടി രസിപ്പിക്കുന്നത്.
അപ്പൊ ആ അവരോട് ആവശ്യപ്പെടുന്നുണ്ട്, പോകാം കൂട്ടരെ കൂട്ടുകാരെ, പോകാം കൂട്ടരെ കൂട്ടുകാരെ. തീരെ കൊച്ചു പിള്ളേരുമായിട്ട് കളിക്കുന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് പിള്ളേര് ശിവരാമൻ ഒരു പേരും ഉണ്ട്. കാരണം ശിവരാമന്മാർ ധാരാളം ഉണ്ടല്ലോ, ഇയാളെ തിരിച്ചറിയണമെങ്കിൽ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഏതാ ഇയാള് ചൈൽഡ് ശിവരാമൻ, ശിവരാമൻ കുഞ്ഞ്, കാരണം കുഞ്ഞുങ്ങളുമായിട്ട് കളിയുണ്ടല്ലോ. അതുകൊണ്ട് പിള്ളേര് ശിവരാമൻ എന്ന് പറയുന്ന ഒരു പേരും ഉണ്ട്. പക്ഷെ വലിയ ഗൗരവമുള്ളവർ അങ്ങനെ വിളിക്കത്തില്ല. ഇദ്ദേഹത്തിന്റെ അളിയൻ പുളിയൻ ഒരു പുളിയനുണ്ട്, കെ എൻ എൽ റാം, അദ്ദേഹമൊന്നും അങ്ങനെ വിളിക്കത്തില്ല. ശക്തിയായിട്ട് ബഗ്ദാദ് ശിവറാം, ശിവറാം ഒക്കെ വിളിക്കത്തുള്ളൂ. അല്ലാതെ നമ്മുടെ നാടനായിട്ടുള്ള ചിലത് ഇദ്ദേഹത്തെ കയറി ഇത് പിള്ളേര് കുഞ്ഞിരാമന, കാരണം പിള്ളേരുമായിട്ട് കളിക്കുമല്ലോ. 10-71 വയസ്സായാലും കൊച്ചു പിള്ളേരുമായിട്ട് കളിക്കും. അതുകൊണ്ട് ആ കൂട്ടുകാരെ എല്ലാവരും അദ്ദേഹം പറയുന്നതാണ്, പോകാം കൂട്ടരെ കൂട്ടുകാരെ, പോകാം കൂട്ടരെ കൂട്ടുകാരെ, പുകാം കൊച്ചു കഴിഞ്ഞോട്ടെ. കാരണം പട്ടം പറപ്പിക്കാനും മലയെക്കൂടെ ഒരുപാട് വഴുക്കലും ഒഴുക്കലും ഒക്കെ ഉള്ള ആ ചെഞ്ചളിപ്പാടത്തിലൊക്കെ ഇവിടെ നടക്കുന്നതിന് വെള്ളം വറ്റണം, പിന്നെ അല്പം മേനക്കാലം വരണം. മഴക്കാലത്ത് പ്രയാസമാണ്, കാരണം ഒഴുക്കലും വഴുക്കലുമാണ്. പോകാം കൂട്ടരെ കൂട്ടുകാരെ, പൂകാം കൊയ്ത്തു കഴിഞ്ഞോട്ടെ, പൂകാം കൊയ്ത്തു കഴിഞ്ഞോട്ടെ, മകര കൊയ്ത്തു കഴിഞ്ഞോട്ടെ, പോകാം പൂകാം പോകാം പൂകാം പാടവും മലയും, പോകാം പൂകാം പോകാം പൂകാം പാടവും മലയും, പൂകാം പുൽകാം പോകാം പൂകാം പാടവും മലയും, പുൽക പാടവും മലയും പുണരാം. പോകാം കൂട്ടരെ കൂട്ടുകാരെ, പൂകാം പുൽകാം കൊയ്ത്തു കഴിഞ്ഞോട്ടെ, ഈ മകര കൊയ്ത്തു കഴിഞ്ഞോട്ടെ. കിഴക്കേ മലയിലെ കുന്നിമലയിൽ പഴുക്കാപ്പാക്കിനും പവിഴ നിറം, കിഴക്കേ മലയിലെ കുന്നിമലയിൽ പഴുക്കാപ്പാക്കിനും പവിഴ നിറം, എൻ പഴുക്കാപ്പാക്കിനും പവിഴ നിറം. രാമ ശിവരാമമാമന്റെ ശിവരാമ രാമമാമന്റെ നാട്ടുപാട്ടിന്റെ താളവും സ്വരമാതിരിയും അരനൂറ്റാണ്ടിന് മുമ്പുള്ള ഭൂമി മലയാളത്തിന്റെ കുന്നലനാടിന്റെ ഗ്രാമജീവിത പൂർവസ്മരണകളും ഇഷ്ടപ്പെട്ടിട്ടായിരിക്കാം പുത്തൻ തലമുറക്കാർ മാമനെ വിമർശിക്കാറില്ല. ഇന്ത്യൻ പ്രസിഡന്റിനെയും ഒക്കെ വിമർശിക്കുന്ന ആളുകളാണല്ലോ ഈ കുട്ടികൾ. പക്ഷേ ശിവരാമ രാമ 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 രാമനെ അല്ലെങ്കിൽ ബാഗ്ദാദ് ശിവറാവിനെ ഈ പുതിയ തലമുറക്കാരി പിള്ളേര് ശിവരാമനെ കുഞ്ഞി ശിവരാമനെ അവർ വിമർശിക്കാറില്ല. വന്ധ്യവയോധികനായതിനാൽ തമാശയ്ക്കായി പോലും പരിഹസിക്കാറില്ല. പക്ഷേ ചില കുസൃതികളുണ്ട്. അവർ കിഴക്കേ മല, കുന്നത്തേരി മല്ലിക, ചിരിത ഇങ്ങനെയുള്ള വാക്ക് കേൾക്കുമ്പോൾ ആ വരികൾ, ആ വാക്കുൾപ്പെടുന്ന വരികൾക്ക് കുറച്ച് കൂടുതൽ ഊന്നൽ നൽകി ഏറ്റുപാടും. കൂറ്റൻ മുറ്റു ശബ്ദത്തിൽ ഏറ്റുപാടും, കൂറ്റൻ മുറ്റു ശബ്ദത്തിൽ ചിരുത, കുന്നത്തേരി, കിഴക്കേ മല, മഴയുടെ കിഴക്കുള്ള ചെളിപ്പാടം, അവിടെ വഴുക്കലുണ്ട്, ഒഴുക്കുണ്ട്, ഒഴുക്കലും വഴുക്കലും എൻ്റെ ചെമ്പരത്തി എവിടെ ചവിട്ടിയിലിരുന്നുണ്ട് ഇങ്ങനെ പാടുമ്പോൾ, എൻ പഴുക്കാപ്പാക്കിനും പഴുക്കാത്ത വാക്കിനും ഒരു ചുവന്ന നിറവാണെന്നൊക്കെ പറയുമ്പം ആ ചില കുസൃതികൾ ആ വരികൾ ഏറ്റുപാടും. അത് മുട്ട ശബ്ദത്തിൽ മുറ്റു ശബ്ദത്തിൽ ഉയർത്തിപ്പാടും, എൻ പഴുക്കാപ്പാക്കിനും പവിഴ നിറം എന്നൊക്കെ പാടുമ്പോൾ ശബ്ദം ഉയരുമ്പോൾ ഗ്രാമീണ വായനശാല പ്രസിഡന്റ് സർവലോക സമ്മതൻ സർവനില സമ്മതൻ നല്ല സമറിയാക്കാരൻ മിതവാദി മദ്യവിരോധി ശുദ്ധ ഗാന്ധിയൻ ചതുഷ്പി ഇടപെടുന്നു. ചതുഷ്പി 4 P ആണ്. റിട്ടയേർഡ് യു പി സ്കൂൾ മഹാത്മാവിലാസം സ്കൂൾ ഹെഡ് മാസ്റ്റർ പ്ലീസ് പി പരമേശ്വരൻ പിള്ളൈ, പ്ലീസ് പി പരമേശ്വരൻ പിള്ളൈ, പി 4 P. അത് 4 P ഉള്ളതുകൊണ്ട് ചതുഷ്പി എന്നൊരു പേരുണ്ട്. ആളുകൾ കയർത്ത് ഉയർത്ത് വാക്പയറ്റ് പരിസരത്ത് എവിടെ തുടങ്ങിയാലും ചതുഷ്പി പി 4 P ചതുഷ്പി അവിടെ എത്തും. പ്ലീസ് പി പരമേശ്വരൻ പിള്ളൈ ഹെഡ് മാസ്റ്റർ അവിടെ എത്തും. റിട്ടയർഡാ,
വെറും ഒരൊറ്റ ഇംഗ്ലീഷ് വാക്കിനാൽ, ഒരൊറ്റ ഇംഗ്ലീഷ് വാക്കിനാൽ പ്ലീസ് പ്ലീസ്, ഒരു നോട്ടവും ഒരു നോക്കും ഒരു വാക്കും പ്ലീസ്. ഒന്നാം വാക്കിന് ചുണ്ടി കടിക്കുന്നവരും രണ്ടാം വാക്കിന് കയറി അടിക്കുന്നവരും അടിയും കടിയും പിടിയും കുടിയും എല്ലാം നിർത്തും. അദ്ദേഹം മദ്യവിരോധിയാണ്, എം ബി മനോഹർ സാറിൻ്റെ ശിഷ്യനാണല്ലോ. അപ്പം അന്നേരം കുമാരകോള സാറിൻ്റെ ഒക്കെ ശിഷ്യനാണ്. അപ്പം അതുകൊണ്ട് മൂവാറ്റുപുഴ കോട്ടയം ആ ഭാഗത്ത് ഒക്കെ കുമാരകോള സാറ് അല്ലെങ്കിൽ എം ബി മനോഹർ സാറ് പ്രസംഗിക്കുമ്പോൾ, സുമാർ അഴിക്കോടൊക്കെ പ്രസംഗിക്കുമ്പോൾ അവിടെ മുമ്പിൽ തന്നെ നിൽക്കും ആര്, നമ്മുടെ പ്ലീസ് പി പരമേശ്വരൻ പിള്ള. അതുകൊണ്ട് കുടിക്കുമെതിര, അടിയില്ലാതാക്കും, അളികൾ തമ്മിൽ കടിപിടി കൂടുന്നതില്ലാതാക്കും, ചിലപ്പോൾ അവരുടെ കുടിയും നിർത്തും. അടിയും കടി പിടി കുടി എല്ലാം നിർത്തും, ഒറ്റ വാക്കേ ഉള്ളൂ, പ്ലീസ് പ്ലീസ് പ്ലീസ്. ചിലപ്പോൾ അത് നാല് തവണ പറയും, പ്ലീസ് 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 പ്ലീസ്. അടിയും കടി പിടി കുടിയൊക്കെ അയാൾ നിർത്തും. മാസ്മരിക ശക്തിയുള്ള മായാസ്നേഹവാതിലുകൾ, മായാചാരകവാതിൽ തുറക്കുന്ന വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ. മാസ്മരിക ശക്തിയുള്ള മാജിക്കൽ സൗണ്ട്, മാസ്മരിക ശക്തിയുള്ള മായാസ്നേഹവാതിലുകൾ, വാതായനങ്ങൾ തുറക്കുന്ന മധുരവാക്ക്, മന്ദസ്മിതമായ മണിവിളക്കുഴിയുന്ന മന്ത്രതാന്ത്രിക വാക്ക്, പ്ലീസ് 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 പ്ലീസ്. അതാണ് പ്ലീസ് പി പരമേശ്വരൻ പിള്ളി ചതുഷ്പി നാല് പി പ്ലീസ്. പാച്ചുപിള്ള മകൻ പരമേശ്വരൻ പിള്ള എന്ന് ഒരു പി എന്ന് പറയുന്ന അദ്ദേഹത്തിന് അച്ഛൻ്റെ പേര് പാച്ചുപിള്ള ആണ്. അപ്പം പ്ലീസ് പാച്ചുപിള്ള മകൻ പരമേശ്വരൻ പിള്ളയും സർവസമ്മതനാണ്, നല്ല സമറിയാക്കാരനുമാണ്, ഗാന്ധിയനാണ്, മദ്യവിരോധിയുമാണ്, വായനശാലയുടെ ആജീവനാന്ത പ്രസിഡൻ്റാണ്, മണിമലയിലെ ഗ്രാമവായനശാലയുടെ ആജീവനാന്ത പ്രസിഡൻ്റാണ് പാച്ചുപിള്ള മകൻ പരമേശ്വരൻ പിള്ളയി നാല് പി ചതുഷ്പി. കലാലയ കുട്ടന്മാരെ നിലയ്ക്ക് നിർത്താൻ പ്ലീസ് പി പി പിള്ള മാഷിന് വെറും ഒരൊറ്റ നോട്ടവും നാല് പിയും മതി, പ്ലീസ് 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 പ്ലീസ്. പിന്നെയും കുസൃതി കുട്ടികൾ ശിവരാമ മാമനെ ചുറ്റിപ്പറ്റി പയറ്റി നിൽക്കുന്നെങ്കിൽ, ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നെങ്കിൽ, പയറ്റി നിൽക്കുന്നെങ്കിൽ ചുറ്റിപ്പറ്റി ശിവരാമ രാമരാമ മാഷിനെ അല്ലെങ്കിൽ ബോഗോദ് ശുഭറാമിനെ ചുറ്റിപ്പറ്റി പയറ്റി ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നെങ്കിൽ പ്ലീസ് പി 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 മാഷ്. വൈലോപ്പള്ളിയുടെ ഗ്രാമകവിത, വൈലോപ്പള്ളിയുടെ ഗ്രാമകവിത, വൈലോപ്പള്ളിയുടെ ഗ്രാമകവിത ചർച്ച നമുക്ക് തുടങ്ങും. അന്നേരത്തേക്ക് കവിതയെക്കുറിച്ച് ചർച്ച തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തെ നമുക്കറിയാമല്ലോ, ഇന്നത്തെ കാലത്തെ കോളേജ് വിദ്യാർത്ഥികൾ കലാലയ വിദ്യാർത്ഥികൾ സ്ഥലം വിടും. ഇയർ ഗ്യാസ് പൊട്ടിക്ക് വന്നോ, വെടിയുണ്ടയുണ്ടെന്നോ, ആണവായുധം ഉണ്ടെന്നോ, അഗ്നിപർവ്വം പൊട്ടുന്നോ എന്ന് പറഞ്ഞാലും കുട്ടികളാണ് വാർപ്പൊരു തരില്ല. പക്ഷേ കവിത ചൊല്ലുന്നു, കവിതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അർത്ഥവും വൃത്തവും ഒന്നുമില്ലാത്ത ഇത്തരത്തെ ആധുനിക കവിത, ഇത് ആധുനിക കവിതയല്ല. അർത്ഥമുണ്ട്, വൃത്തമുണ്ട്, പരിസ്ഥിതിയുണ്ട്, ഗ്രാമീണ ശബ്ദമുണ്ട്, ഗ്രാമത്തിൻ്റെ കേരള ഗ്രാമത്തിൻ്റെ ശബ്ദമുള്ള പരിസ്ഥിതി സന്തുലന കാർഷിക മഹാകവി കേരളത്തിൻ്റെ അനശ്വരനായ കാളിദാസന് തുല്യനായ വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ കവിതയുടെ ചർച്ച തുടങ്ങും. കവിത എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഒരുപാട്പ്പെട്ട പുള്ളേരെ വഴക്കും അടിയും പിടിയും കുടിയൊക്കെ നിർദ്ദേശിച്ച് സ്ഥലം വിടും. അത് പ്ലീസ് പരമേശ്വരൻ പിള്ളയുടെ പ്ലീസ് പോലത്തെ വേറെ ഒരു ആയുധമാണ് വൈലോപ്പള്ളി കവിത. നമ്മുടെ ശിവരാമൻ ഈ ബാഗ്ദാദ് ശിവറാവിനും വൈലോപ്പള്ളി കവിതയും നാടൻ പാട്ടും ഒക്കെ ഒരു ദൗർബല്യമാണ്, അദ്ദേഹത്തെ അത് വീക്ക്നെസ്സാണ് ശിവറാവിൻ്റെ. അപ്പോൾ അവർ പിന്നീട് അത് ചർച്ച ചെയ്യുമ്പം അതുപോലെ കവിതയെ സ്നേഹിക്കുന്ന കുറച്ചുകൂടെ ഗൗരവമുള്ള ആളുകൾ മാത്രമേ അവിടെ ഇരിക്കത്തുള്ളൂ. മാസിഡോണിയായും മംഗോളിയായും മാമോത്ത് മഹാദന്തികളും റഷ്യൻ മാമോത്ത് മഹാദന്തികളും ഒരുപോലെ മറ്റൊരു മാസ്മര വായാചാരക മന്ദസ്മിത മധുര വിഷയമാണ് ബാഗ്ദാദ് ശിവറാമിന് അല്ലെങ്കിൽ നമ്മുടെ മണിമലക്കാരൻ കുഞ്ഞി ശിവരാമന് വൈലോപ്പള്ളിയുടെ ഗ്രാമകവിത. അതിൽ ഏറ്റവും പ്രധാനം ജലസേചനമാണ്, ജലസേചനം എന്ന് പറയുന്ന കവിതയാണ്. പ്രത്യേകിച്ച് കാളിന്ദിയാറിനെ, യമുനയെ, കലപ്പരാമൻ, ബലരാമൻ, ആദ്യത്തെ കർഷകരാജാവായി ശോഭിച്ച, പാർത്ഥത്തിൻ്റെ നന്മയ്ക്കായി കലപ്പ കണ്ടുപിടിച്ച, കലപ്പ കൊണ്ടുപിടിച്ച, കലപ്പ കൊണ്ടാടിച്ച കലപ്പരാമൻ്റെ ജയഭേരി ഉയർത്തുന്ന സോത്സാഹ കവിത, രാമാന രാമാന യാമൂന നീല ജലത്തിനാൽ, രാമാന യാമൂന നീല ജലത്തിനാൽ, താർമകൾ കാടാൻ കളം വരച്ചു, രാമാന യാമുന നീല ജലത്തിനാൽ,
താർമകൾ കാടാൻ കളം വരേച്ചു, താർമകൾ കാടാൻ കളം വരേച്ചു. രമനായ മൂന നീല ജലത്തിനാൽ താർമകൾ കാടാൻ കളം വരേച്ചു. ഐശ്വര്യ ദേവതയായ ഐശ്വര്യലക്ഷ്മിക്ക് അഷ്ടലക്ഷ്മികൾക്കെല്ലാം ഐശ്വര്യപൂർണമായി മണിമല ഗ്രാമത്തിന്, കാർഷിക ഗ്രാമത്തിന്, മണിമലയാറ്റിന്റെ തീരത്തെ, മാന്തുള്ളുന്ന മലയോരത്തെ എല്ലാം ഐശ്വര്യപൂർണമാക്കുന്നതിന് വേണ്ടി രാമന, ഏത് രാമന? ദേഹത്തിന്റെ അനന്തരവൻ, ദേഹത്തിന്റെ അനന്തരവൻ അഭിരാമൻ. ആ അഭിരാമനെ കൊണ്ട് ആരെ വേളി കഴിപ്പിച്ചു? തനിക്ക് ചിരിതപ്പെണ്ണിനെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ല, പക്ഷെ മറന്നില്ല. 40-50 വർഷത്തിന് ശേഷം അദ്ദേഹം മറന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ പ്രേമഭാജനമായ ചിരിതപ്പെണ്ണിന് ഒരു യാമുന എന്ന് പറയുന്ന ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനിട്ട പേരാണ് യാമുന, യമുന എന്നായിരുന്നു പേര്. രാമന, തന്റെ അനന്തരവനായ രാമൻ, അഭിരാമൻ. രാമന യാമൂന നീല ജലത്തിനാൽ താർമകൾ കാടാൻ കളം വരേച്ചു, രാമന യമുന നീല ജലത്തിനാൽ താർമകൾ കാടാൻ കളം വരേച്ചു, താർമകൾ കാടാൻ കളം വരേച്ചു. വൃന്ദാവന കരിങ്കൂളമാലികയായ കാളന്തി പെണ്ണിനെ യമുനാ നദിയെ പിടിച്ചു നിർത്തി നാടൻ ഗ്രാമ ഗോകുല വൃന്ദാവന സ്ഥലികളിലെ കർഷകർക്കായി യമുനയെ കൊണ്ട് ജലസേചനം നടത്തിച്ച ആ കലപ്പരാമന്റെ കഥ. ആ കലപ്പരാമന്റെ കഥയാണ് കാർഷിക മഹാകവിയായ, പരിസ്ഥിതി സന്തുലന മഹാകവിയായ, മാമ്പഴക്കവിയായ മഹാകവി വൈലോപ്പള്ളി ശ്രീധര മേനോൻ ജലസേചനത്തിൽ പറയുന്നത്. രാമന യാമുന നീല ജലത്തിനാൽ താർമകൾ കാടാൻ കളം വരേച്ചു, താർമകൾ കാടാൻ കളം വരേച്ചു. വൃന്ദാവന കരിങ്കൂള ബാലികയായ കാളന്തി പെണ്ണിനെ യമുനാ നദിയെ പിടിച്ചു നിർത്തി നാടൻ ഗ്രാമ ഗോകുല വൃന്ദാവന സ്ഥലികളിലെ, മണിമലയിലെ കർഷകർക്കായി യമുനയെ കൊണ്ട് ജലസേചനം നടത്തിച്ച കലപ്പരാമൻ ബലരാമന്റെ കഥ. ഇതിനൊരു കാരണമുണ്ട്. ശിവരാമൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും കാരണമുണ്ട്. ശിവരാമൻ മറവിയില്ല. കാരണം പലതും ആളുകൾ മറന്നെങ്കിലും മറവി പറ്റ ഓർമ്മകളാണ്. മണിമല പോലും മറന്നെങ്കിലും ശിവരാമൻ മറക്കത്തില്ല. ബാഗ്ദാദ് ശിവരാമനാണ്. 5000 കൊല്ലം മുമ്പുള്ള മംഗോളിയയിലെ പാതാള സർപ്പങ്ങളെ കുറിച്ച്, ഏഷ്യൻ റഷ്യയിലുണ്ടായ മഹാദന്തികളെ കുറിച്ച്, മാസിഡോണിയയെ കുറിച്ച്, മെസപ്പൊട്ടോമിയയെ കുറിച്ച് ഒരു കാലത്ത് ചരിത്ര വിദ്യാർത്ഥിയായ, ഇപ്പോഴും ചരിത്ര വിദ്യാർത്ഥിയായ, ചരിത്ര അധ്യാപകൻ, ഒരു തരത്തിൽ ചരിത്ര അധ്യാപകൻ തന്നെയാണ് അദ്ദേഹം. 5000 കൊല്ലം മുമ്പുള്ള കഥകൾ വരെ പറയും. നല്ല ഓർമ്മയാണ്. അതുകൊണ്ട് മറവി പറ്റിയ ഓർമ്മയായതുകൊണ്ട് ഉറവ പറ്റാത്ത കാവേരി ആറ് പോലെയാണ് ബാഗ്ദാദ് ശിവറാമിൻ്റെ, അല്ലെ, നമ്മുടെ മണിമലക്കാരൻ കുഞ്ഞിരാഘവന്റെ മനസ്സ്. അതിന് ഒരു കാരണം, എല്ലാത്തിനും ഒരു കാരണമുണ്ട്, എല്ലാത്തിനും ഒരു ചരിത്രമുണ്ട്, എല്ലാത്തിനും ഒരു യുക്തിയുമുണ്ട്. അതൊന്നും പുതിയ തലമുറകൾക്കറിയില്ല. മലയിലെ സ്കൂളിൽ സഹപാഠികളായിരുന്നു ശിവരാമനും പ്ലീസ് പി പി പിള്ളൈ. അന്ന് പ്ലീസും ആയിട്ടില്ല, എന്നാലും വാച്ചുപിള്ള മകൻ പി പരമേശ്വരൻ പിള്ള എന്നുള്ള പേരുണ്ട്. പക്ഷേ പ്ലീസ് ഒരു സ്കൂൾ മാഷായി കുറെ കാലം കഴിഞ്ഞപ്പോൾ പ്ലീസ് 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 ഒക്കെ ആയിരുന്നു. 10-ാം മലയിൽ നിന്ന് നടന്നു പോകുന്ന സ്കൂളിൽ അവർ രണ്ടുപേരും പഠിച്ചിരുന്നു. പ്ലീസ് പി ടീച്ചർ ട്രെയിനിങ്ങിന് പോയി. 10-ാം തരം പാസ്സായപ്പം ട്രെയിനിങ്ങിന് പോയി, ടി ടി സിക്ക് പോയി. അന്നത്തെ കാലത്തെ ടി ടി സിക്ക് പോയി. 18 വയസ്സ് പൂർത്തിയായപ്പോൾ തന്നെ സ്കൂൾ മാഷുമായി. പണിമലയിലെ ഗവൺമെൻറ് സ്കൂളിൽ തന്നെ സ്കൂൾ മാഷായിട്ട് ജോലിയുമായി. ശിവരാമൻ കോട്ടയത്ത് പോയി, കോട്ടയത്തെ ഒല്ലോ കോളേജിൽ പോയി ബി എ ചരിത്രത്തിന് ഫൈനൽ വരെ റീഡിങ്, ബി എക്ക് വായന തുടങ്ങും. പക്ഷേ ചിറ്റത്തരം ചങ്ങാത്ത കിഴക്കേ മലയിലെ കുന്നത്തേരി വീട്ടിലെ ചിരിതപ്പെണ്ണുമായി വീട് വിട്ടു, നാട് വിട്ടു. വിവിധ നാടുകളിൽ, ബാഗ്ദാദിൽ, മംഗോളിയായി, റഷ്യയിൽ, ഏഷ്യൻ റഷ്യയിൽ ജോലി നോക്കി. വിശ്വവിശാലതകളിൽ ജീവിത വിപുലത അനുഭവിച്ച് ഹൃദയദോഹങ്ങൾ, ഹൃദയമോഹങ്ങൾ സംതൃപ്തമാക്കി. ഹൃദയസരത്തിൽ വിടുന്ന തൻ്റെ പ്രണയപുഷ്പങ്ങൾ ഇപ്പോൾ വിരിഞ്ഞില്ലെങ്കിലും നാളെ വിരിയും. തൻ്റെ അനന്തരവനിൽ കൂടി, അല്ലെങ്കിൽ തൻ്റെ ചിരിതപ്പെണ്ണിൻ്റെ മകളായി യമുനയിൽ കൂടി. അങ്ങനെയാണ് രാമന യമുന നീല ജലത്തിനാൽ താർമകൾ കാടാൻ കളം വരേച്ചു, താർമകൾ കാടാൻ കളം വരേച്ചു. അല്ലെ, കളം വരപ്പിച്ചു. നാട്ടിൽ പിന്നെ വരുമ്പോഴൊക്കെ ചിരിതയെ അന്വേഷിക്കും ശിവരാമന്. വീടും നാടും വിട്ടത് ചിന്നം ചെറുവിളി, ചിത്തിര പൈകിളി, ചിരിത പക്ഷിയെ
ശിവരാമൻ നാടും വീടും ഒക്കെ ഇടയ്ക്കിടക്കായി വിട്ടു തിരിച്ചു വരാറുമുണ്ട്. പക്ഷേ ശിവരാമന്റെ ചിഹ്നം ചെറുകിളി, ചിത്തിരപ്പൈങ്കിളി, ചിരിതപ്പക്ഷി കൂടുവിട്ടില്ല. മറ്റാളുകളെ നീ വരുമോ എന്റെ വീടു കാണാൻ, നീ വരുമോ എന്റെ നാടു കാണാൻ, നീ വരുമോ എന്റെ കൂടു കാണാൻ. കൂടു കാണാൻ വരുമോ, കൂട്ടിൽ ഇരിക്കാൻ വരുമോ എന്നൊക്കെയുള്ളതാണ് ചിരിതപ്പടിന്. പക്ഷെ ചിരിതപ്പടി ശിവരാമന്റെ കൂട്ട് വാരകർത്തോ പദസമ്പത്തോ നല്ല ഈണമോ ശബ്ദമോ ഒന്നുമില്ല. അതുകൊണ്ട് മനസ്സിൽ പാടുന്ന പാട്ടാണ് നീ വരുമോ എന്റെ നാടു കാണാൻ, നീ വരുമോ എന്റെ കൂടു കാണാൻ, നീ വരുമോ എന്റെ കൂട്ടിയിലിരിക്കുവാൻ, നീ വരുമോ എന്റെ കൂട്ടിരിപ്പിനായി. കൂട്ടിരുന്നാ പോലെ കൂട്ടിരിപ്പും വേണം. നീ വരുമോ എന്റെ നാടു കാണാൻ, നീ വരുമോ എന്റെ വീടു കാണാൻ, നീ വരുമോ എന്റെ കൂടു കാണാൻ, നീ വരുമോ എന്റെ കൂട്ടിയിലിരിക്കുവാൻ കൂട്ടിയിരിപ്പിന്നായി. നീ വരുമോ 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 നീ വരുമോ. അങ്ങനെയാണ്. അപ്പൊ ആ ചിന്തൻ ചെറുകളിയും ചിത്തിരപ്പൈകളിയും ചിരിതപ്പക്ഷിയുമായ ചിരിതക്കുട്ടി പഴയ ചിറ്റത്തവും ചെങ്ങാത്തവും ഉള്ള ശിവരാമനോട് പണ്ട് ചിറ്റത്തവും ചെങ്ങാത്തവും ഉണ്ടായിരുന്ന ചിരിതപ്പക്ഷി ചിരിത അവളുടെ നാട്ടിലേക്ക്, കുന്നത്തേരി വീട്ടിലേക്ക്, ചിരിതപ്പക്ഷിയുടെ കൂട്ടിലേക്ക്, കാളിമുത്തു എന്ന മുട്ടാളൻ പട്ടാളം, അച്ഛനും ചിറ്റപ്പനും അമ്മാവന്മാരും ഒക്കെ കൂടെ കൊണ്ടുവന്ന ഒരു മുട്ടാളൻ ആണ് കൂട്ടിരിപ്പിനായിട്ട് വന്നത്. പേര് കൊണ്ട് തന്നെ ഇത് മലയാളിയാണോന്ന് പോലും സംശയമുണ്ട്. കാളിമുത്തു എന്നാണ് ഇട്ടിരിക്കുന്ന പേര്. ഒരു കറമ്പൻ, കാപ്പിരിക്കറമ്പൻ, മുട്ടാളൻ, പട്ടാളം. പട്ടാളത്ത് പട്ടാളക്കാർക്ക് ഈ സംബന്ധ മാർക്കറ്റിൽ, സംബന്ധ ചന്തയില് 1950 ശേഷം ഭയങ്കര ഡിമാൻഡായിരുന്നു. 1950-60 കാലഘട്ടത്തിൽ. അപ്പൊ ചിരിതപ്പക്ഷിയുടെ കൂട്ടിലേക്ക് കാളിമുത്തു എന്ന മുട്ടാളൻ പട്ടാളം മാർച്ച് നടത്തി. അങ്ങനെ അലയടിച്ചു പോയിത, അണിനിരന്നു പോയിത, നാൽമരത്തിൻ ചോട്ടിൽ നിന്നു വന്ന കാളിമുത്തു, കരിങ്കാളിമുത്തു, കാളിയൻ മുത്തു. ഈ കാളിയൻ മുത്തുവിനെ രഹസ്യ സ്വകാര്യ സംഭാഷണങ്ങളിലെല്ലാം ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ നമ്മുടെ ശിവരാമന് വിവരം പറഞ്ഞതിന് ശേഷം കാളിയൻ സർപ്പം എന്ന രീതി കാളിയൻ കാളി എന്നെ വിളിക്കാറ്. മുത്തുണ്ടല്ലോ മുത്തു, അതിനെയാണ് കാളി. അതായത് പറയത്തില്ല, അതെന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സഹതേരി സമാനഹൃതയിലെ നിങ്ങൾക്കറിയാമല്ലോ. കാളിമുത്തു എന്ന മുട്ടാളം പട്ടാളം ആണ് കൂട്ടിരിപ്പിന് വന്നത്. ആ ചിരിതപ്പണ്ണിൻ്റെ പട്ടാളക്കാരെ ആയിരുന്നു. ചിരിതയുടെ തണ്ടയ്ക്കും തള്ളയ്ക്കും തത്തപ്പടികൾക്കും തള്ളപ്പടികൾക്കും ഒക്കെ ഇഷ്ടം യമുന പിറന്നു. അതാണ് യമുനയുടെ പിറവിയാണ്. ആ യമുന പിറന്നത് കൊണ്ട് അവക്ക് യമുന എന്ന് പേര് വിട്ടത് കൊണ്ട്, അതുകൊണ്ടാണ് വൈലവപ്പള്ളിയുടെ ജലസേചനത്തിലെ ഈ പ്രത്യേകിച്ച് ഈ രണ്ടു മൂന്നാല് വരികൾ വൃന്ദാവനക്കരിങ്കുവളമാലികേ തന്നാലും നിന്ദാന തുമരന്തം, തന്നാലും നിന്ദാന തുമരന്തം, രമണ യമുന രമണ യമുന നീലജലത്തിനാൽ തർമകൾ കാടാൻ കളം വരേച്ചു. രാമൻ തർമകൾ കാടാൻ കളം വരപ്പിച്ചു. യമുന എന്നാണ് കുഞ്ഞിന്റെ പേര്. കാളിമുത്തുവിന്റെ കറുപ്പ് എണ്ണക്കറുപ്പ്, പക്ഷേ ചിരിതപ്പെണ്ണിന്റെ ചാരുത, ചിരിതപ്പെണ്ണിന്റെ വശ്യത, ഉർവശിയുടെ ഉർവരത, ചിരിതപ്പെണ്ണിന്റെ വശ്യത, ചിരിതയുടെ ചാരുത. കാളിമുത്തുവിനെ ശിവരാമൻ കാളിയൻ എന്നേ വിളിക്കാറുള്ളൂ സ്വകാര്യ സൂത്സംഭാഷണങ്ങളിൽ. പരസ്യമായിട്ട് പറയാനൊക്കത്തില്ല, അത് മുട്ടാളം പട്ടാളം കാപ്പിരിക്കറുപ്പനാ കൊണ്ട് പരസ്യമായിട്ട് പറയാറില്ല. ശിവരാമനും ആരോഗ്യം കുറവല്ല, എന്നാലും ഇത് മുട്ടാളം പട്ടാളം വലിയ. ഏതായാലും യമുന പറന്നു, കാളിയൻ മുത്തു പാക് യുദ്ധത്തിനായി ബംഗ്ലാദേശിലേക്ക് പറന്നു. യമുന പിറന്നു, പട്ടാളമായ അച്ഛൻ കാളിയൻ മുത്തു ബംഗ്ലാദേശിലേക്ക് പറന്നു പിറന്നു പറന്നു. കാളിമുത്തുവിൻ്റെ ആത്മാവ് ഇഹലോകത്തെ വീടും, കാളിയൻ കറമ്പൻ കൂടും, കായക്കൂടും വിട്ട് എന്നേക്കുമായി പറന്നു പറന്നകന്നു. എന്നാൽ ബാഗ്ദാദ് ശിവരാമൻ, മണിമലക്കാലം കുഞ്ഞിരാമൻ ശിവരാമൻ പറന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് തിരികെ വന്നു. ഇപ്പം പറന്ന് വീണ്ടും മണിമലയിലേക്ക് സ്ഥിരമായി സുസ്ഥിരമായി ചേക്കേറുകയും ചെയ്തു. ചിരിതമകൾ യമുനയെ കലപ്പ കൊണ്ട് ബലരാമൻ ജലസേചനം നടത്തിച്ചതുപോലെ യമുനയ്ക്ക് കല്യാണപ്രായമായപ്പോൾ
ശിവരാമൻ അമ്മാവൻ അനന്തവൻ അഭിരാമനെ കൊണ്ട് മംഗല്യത്താരി ചാർത്തി കൊലത്തു നാട്ടിലെ കോവിലകത്തമ്മയെ താരി കെട്ടിഞ്ഞു കൊണ്ടുവന്നു. അഭിരാമനെ കൊണ്ട് തൻ്റെ മുൻ പ്രേമധാമമായ തിരുതപ്പെണ്ണിൻ്റെ മകളായ യമുനയെ തൻ്റെ വീട്ടിലേക്ക് താലി കെട്ടിച്ച് കൊണ്ടുവന്നു. അതാണ് ആ ഗാനം ആലപിക്കുമ്പോൾ ഒരു പ്രത്യേക രസമുണ്ട് ശിവരാമന്. നിങ്ങൾക്ക് ഇപ്പം ശിവരാമൻ ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാമല്ലോ, രാമന യാമുന നീല ജലത്തിനാൽ, രാമന യാമുന നീല ജലത്തിനാൽ താർമകൾ കാടാൻ കളം വരേച്ചു. അങ്ങനെ മംഗല്യത്തല്ലി ആ ചാർത്തി തറവാട്ടിൽ കൊണ്ടുവന്നു. കൂടാതെ കിഴക്കേ മലയുടെ ചുറ്റുമുള്ള പാടങ്ങളും പറമ്പുകളും പലവിധക്കാരുടെ ഒക്കെ പണം കൊടുത്ത് തീറെഴുതി വാങ്ങി. മധുരമായ പരോക്ഷമായ പ്രതികാരം, മധുരമായ സ്വീറ്റ് റിവെഞ്ച്, സ്വീറ്റ് റിവെഞ്ച്, മധുരമായ പ്രതികാരം. ജീവിതോത്സാഹം വിടാതെ, നിരാശാബാധിതനാകാതെ മധുരമായ പ്രതികാരം, മധുരമായ പരോക്ഷമായ സ്വന്തമാക്കൽ. സ്വസാഹ ജീവിതത്തിൻ്റെ പ്രവക്താവാണ് ബാഗ്ദാ സുവറാം. പക്ഷേ തറവാട്ടിൽ ഒരു ഗുളികനുണ്ട്. നമ്മുടെ ശ്രീരാമചന്ദ്രദേവന് പോലും ശനിപ്പഴ വന്നപ്പോൾ ഒരു പാൽ ചുടങ്ങ് ശനിദേവം വന്ന് കൊടുത്തല്ലോ. അതുപോലെ ഒരു അവിടെ ഒരു ചെറിയ ഒരു ഗുളികനുണ്ട്, ഒരളിയൻ, ഒരു പുളിയൻ. പുളിയൻ എന്ന് പറയുന്നത് ഒരു പുളിച്ച മണം അയാളുടെ അടുത്ത് ചെന്നാലും എന്താ കാര്യം എന്നുള്ളത് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും. അളിയൻ, പുളിയൻ, ഗുളികൻ. പക്ഷെ അദ്ദേഹത്തിന് എക്സ് മിലിറ്ററി ആണെങ്കിലും അക്ഷരം ഉച്ചരിക്കുന്നതിൻ്റെ അത് സ്ഫുടത കുറവുണ്ട്, ഒരു ചെറിയ കൊത്തയം. അത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാണോ അതിന് മുമ്പേ ഉണ്ടോയെന്ന് അറിയാൻ വയ്യ. ഒരു മുട്ടം പട്ടാളം, കേടലൊന്നും അല്ല, ഒരു സാധാരണ കൂലിപ്പട്ടാളം. പക്ഷേ അയാൾക്ക് കേടലാകണമെന്നൊരു ആഗ്രഹമുണ്ട്. അവിടെ ആ തരത്തിലാണ് വീട്ടിൽ പേരൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ചലനശേഷി ഇപ്പോൾ കുറവാണ്. ബിഡായി, ബ്രിഗേഡിയർ കഥകൾ, ബയണറ്റ് കഥകൾ, ഡീക്കടിച്ചൊട്ടും കുറവില്ല, പക്ഷേ ചലനശേഷിയില്ല, നാക്ക് ശരിയായിട്ട് തിരിയത്തില്ല. ബിഡായി, ബ്രിഗേഡിയർ, ബയണറ്റ് യുദ്ധകഥകൾ കേൾവിക്കാരില്ല, നാക്കിന് സ്ഫുടതയില്ല. വീടിൻ്റെ മുമ്പിൽ പടിക മൂടിയുള്ള ഇംഗ്ലീഷ് മുന്തിയ പൊന്തിയ അക്ഷരങ്ങൾ KNL RAM എന്ന് എഴുതി സ്ഥാപിച്ചു. KNL RAM കേണൽ എന്ന് ധരിച്ചോട്ടെ, റിട്ടയേർഡ് എക്സ് മിലിറ്ററി KNL RAM. ആളുകൾ പറയാറുണ്ട് കേശവൻ നാരായണൻ ലതികാഭവനം റാം എന്നാണ് എന്ന് പുള്ളിക്കാരൻ പറയുമ്പോൾ ലതികയ്ക്ക് തിരിയുന്നു. ഇയാളെ ഇടയ്ക്കിടയ്ക്ക് റാം എന്ന് പറയും. റാം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അളിയൻ ശിവറാവിനെ ആയിരിക്കാം, മകൻ അഭിറാവിനെ ആയിരിക്കാം. പക്ഷേ ലതികാദേവിക്ക് അയാളുടെ ബമ്പർനത്തിക്ക് ചിലപ്പോൾ തിരിയുന്നത് റം റംന്ന്. ലതികാദേവിക്ക് തിരിയുന്നത് റം റംന്നും തിരിയാറുണ്ട്, ഇടയ്ക്കിടെ അതും ആവശ്യപ്പെടാറുണ്ട്. അപ്പം റാം റാം എന്ന് പറഞ്ഞാലും റം റം കൊണ്ടുവന്ന് കൊടുക്കും. ഏതായാലും അതിന് അപ്രീതി ഒന്നും പറയാറില്ല. ആ അവൾ സന്തോഷത്തോടെ തരുന്നതല്ലേ, ഇത് കഴിക്കാതിരിക്കാൻ പൊട്ടാളും ഇല്ല. ഇപ്പം KNL RAM എന്നാണ് വീട്ടിൽ എഴുതി വെച്ചിരിക്കുന്ന പേര്. ലതികാഭവൻ റാം ആണ്. അളിയൻ ശിവറാമിനെ ആണോ, മകൻ അഭിറാവിനെ ആണോ, അതോ സാക്ഷാൽ റം റം ആണോ? RUM ആയിരിക്കാം. KNL RAM റമ്മിനെ കുറിച്ചുള്ള തിയറി മണിമലയാറ്റിൻ്റെ തീരത്ത് മാന്തുള്ളും മലയോരത്തും തെക്കന്താറ്റ് വരത്തി കഴിഞ്ഞു. റെഗുലർ യൂസ് ഫോർ മെഡിസിൻ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ആ വരികൾ കുറച്ചുകൂടെ പൂർത്തീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് RUM എന്ന് പറഞ്ഞാൽ റെഗുലർ യൂസ് ഫോർ മെഡിസിൻ. അളിയൻ പുളിയൻ, പുളിച്ച മണമായോണ്ട് അയാളെ പുളിയൻ എന്ന് പറയുന്നത്. അളിയൻ പുളിയൻ ഗുളികൻ, അളിയൻ പുളിയൻ ഗുളികൻ, അളിയൻ പുളിയൻ. അളിഞ്ഞവെന്ന് പറയാനൊക്കത്തില്ല, എന്നാലും ഒരു പുളിച്ച മണമുണ്ട്, അളിഞ്ഞു തുടങ്ങിയിട്ടില്ല. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ആവുമായിരിക്കും. ഏതായാലും അളിയൻ പുളിയൻ ഗുളികൻ KNL കേണൽ എന്ന് തോന്നിക്കുന്ന പോലെ KNL അളിയൻ കേശവൻ നാരായണൻ ലതികാ ഭവനം റാ അളിയൻ, അളിയൻ പുളിയൻ ഗുളികൻ, അളിയൻ പുളിയൻ ഗുളികൻ റാമിനെ പോലെ റം റം മുറുമുറു മുറു 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 മുറുക്കും റാമിനെ പോലും. സാക്ഷാൽ റാമിനെ പോലും, രാമനെ പോലും റമ്മാക്കി കളയുന്ന ആളാണ്. റാമിനെ പോലും റം 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 റം, റാമിനെ പോലും റം 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 മുറു 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 മുറുക്കും KNL അളിയൻ, അളിയൻ പുളിയൻ ഗുളികൻ മുരട്ടൻ KNL. ഈ കരടിയൊക്കെ മുരളുന്ന പോലെ അക്ഷര സ്ഫുടതയില്ലെങ്കിലും ഈ ഉള്ള മൂളൊക്കെ ഉണ്ടായത്.
അതാണല്ലേ റാന്ന് പറയുമ്പോൾ ഉടനെ ബമ്പറം നോക്കി റമ്മെടുത്തുകൊണ്ട് കൊടുക്കുന്നത്. തന്നെ പോയെടുക്കാനുള്ള ഒരു ശക്തിയില്ല. പട്ടാളത്തിൽ വലിയ ശക്തി ഉണ്ടായെന്നൊക്കെ പറയും. ഏതായാലും ഇവിടെ ഒന്നുമില്ല. ചുമ്മാ ബ്രിഗേഡിയർ കഥകളും ഇമ്പടായി കഥകളും ബയണറ്റ് കഥകളും ഒക്കെ പറയും. മുരട്ടൻ കെ എൻ എൽ അളിയൻ അളിയൻ പുളിയൻ ഗുളികൻ കെ എൻ എൽ റാ അളിയൻ അളിയൻ പുളിയൻ ഗുളികൻ അളിയൻ പുളിയൻ ഗുളികൻ. അപ്പൊ അങ്ങനെ ഈ ഒരു ഒരു ഗുളിക മാത്രമേ ഉള്ളൂ തൻ്റെ സ്വത്സാഹ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരു ബ്ലാക്ക് സ്പോട്ട്, ഒരു കറുത്ത പൊട്ട കണ്ണു വെക്കാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ കവിളില് ചെറാവിൻ്റെ എല്ലാം കൊണ്ടും സുന്ദര സുരഭിരമായ പൂർണ്ണ ഉത്സാഹത്തോടെ ജീവിതം നയിക്കുന്ന ശിവറാവിൻ്റെ ജീവിതത്തിൽ ശിവറാവിൻ്റെ കവിളില് കണ്ണു വെക്കാതിരിക്കാനോ മറ്റോ ആയിരിക്കാം പ്രകൃതീശ്വരി ഒരു കറുത്ത പൊട്ട. അത് ഈ ഗുളികൻ ഈ പുളിയൻ അളിയൻ മാത്രമേ ഉള്ളൂ. സിംബാദിൻ്റെ ബാഗ്ദാദ് യാത്ര, സിംബാദിൻ്റെ ബാഗ്ദാദ് യാത്ര, സിന്ദാബാദ് വിളിക്കുന്നു. ജീവിതോത്സാഹം കൊണ്ട് ബാഗ്ദാദ് ശിവറാവൻ സിന്ദാബാദ് വിളിക്കുകയാണ്. തനിക്ക് ചിലതൊക്കെ ഒരു കാലത്ത് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയെങ്കിൽ ആ ഒന്നും നഷ്ടപ്പെട്ടില്ല, എല്ലാം അദ്ദേഹം തിരിച്ചെടുത്തു. പ്രത്യക്ഷമല്ലെങ്കിൽ പരോക്ഷമായിട്ട്, ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ആ പ്രദേശം മുഴുവൻ അദ്ദേഹം പിടിച്ചടക്കി. സിന്ദാബാദിൻ്റെ ബാഗ്ദാദ് യാത്ര, സിന്ദാബാദ് വിളിക്കും, സിൻബാദിൻ്റെ കപ്പൽ യാത്ര, സിൻബാദിൻ്റെ ബാഗ്ദാദ് യാത്ര, സിന്ദാബാദ് വിളിക്കുന്നു ശിവറാം ജീവിത വിജയം, സിന്ദാബാദ് വിളിക്കുന്നു സോത്സാഹത്തിൽ, സിന്ദാബാദ് വിളിക്കുന്നു സിന്ദാബാദ്, 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 ബാഗ്ദാം ശിവറാം സിന്ദാബാദ്, ജീവിത കാമന സിന്ദാബാദ്, ഉത്സാഹ ജീവിതം സിന്ദാബാദ്, ഗ്രാമ കാർഷിക ജീവനം സിന്ദാബാദ്, 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 ബാഗ്ദാദ് ശിവറാം സിന്ദാബാദ്, ബാഗ്ദാദ് ശിവറാം സിന്ദാബാദ്.